അതിർത്തിയിൽ മുഴുവൻ കുഴികുത്തിക്കൊണ്ടിരിക്കുകയാണ് ശത്രുക്കളെ തടഞ്ഞു നിർത്താൻ. ഏത് അതിർത്തിയിൽ ഏത് ശത്രുക്കൾ എന്നായിരിക്കുമല്ലേ? ചൈനയുടെ അതിർത്തിയിലല്ല, ശത്രുക്കൾ ചൈനീസ് പട്ടാളക്കാരുമല്ല. ഇവിടെ ഡൽഹി ഹരിയാന അതിർത്തിയിൽ കർഷകരെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ നടത്താൻ പോകുന്ന ട്രാക്ടർ സമരത്തെ ഭയന്ന് അവനെ നേരിടുന്നതിന് വേണ്ടി നേരത്തെ ഇതുപോലെ തന്നെ വമ്പൻ കിടങ്ങുകൾ ഉണ്ടാക്കുന്നു റോഡിൽ. റോഡ് റോളറുകളും വമ്പൻ ട്രെയിലറുകളുമൊക്കെ റോഡിൽ കൊണ്ട് നിരത്തിയിടുന്നു. എന്തൊരു ഗതികെട്ടൊരവസ്ഥയാണ് നമ്മുടെ നാടിരുന്ന് ആലോചിച്ച് നോക്കൂ. ചൈനയിൽ ഇന്ത്യയുടെ ഭൂപ്രദേശം കയ്യേറി ഒരു ഗ്രാമം തന്നെ ചൈന നിർമ്മിച്ചു എന്നതിൻ്റെ സൂചനകൾ വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ചൈനീസ് അധിനിവേശം നിരന്തരമായി ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ബി ജെ പിയുടെ എം പി തന്നെ അരുണാചൽ മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റം അതിരൂക്ഷമായി നടക്കുന്നു എന്നുള്ള ആരോപണം പരസ്യമായി ഉന്നയിക്കുന്നു. അപ്പോഴും ഇവിടെ കുറേ ആപ്പുകൾ നിരോധിച്ചതല്ലാതെ ചൈനയ്ക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ കഴിയാത്ത നമ്മുടെ ഭരണകൂടം ഒരു ഉളുപ്പുമില്ലാതെ ഈ നാടിന് അന്നം തരുന്ന കർഷകനെ തടയുന്നതിനായി കിടങ്ങുകൾ കുഴിക്കുകയും അതിർത്തിയിൽ കൂറ്റൻ ടാങ്കുകൾ കൊണ്ടിടുകയും ഒക്കെ ചെയ്യുകയാണ്. ബാരിക്കേഡുകളിൽ മുള്ളുകൾ വെച്ച് കെട്ടുകയാണ്. വൻമതിലിനേക്കാൾ ഉയരത്തിൽ മതിലുകൾ പടുത്തുയർത്തുകയാണ്. 26-ാം തീയതി കർഷകൻ ട്രാക്ടർ മാർച്ച് നടത്തിയാൽ അത് ഈ ഭരണകൂടത്തിനേൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാകും എന്നുള്ള ബോധ്യം ഈ ഭരണകൂടത്തിനുണ്ടായിരിക്കുന്നു. റിപ്പബ്ലിക് ദിന പരേഡിന് സമാന്തരമായി 100,000 ട്രാക്ടറുകൾ 500,000 കർഷകരെയും വഹിച്ചുകൊണ്ട് ഡൽഹിയുടെ തെരുവീഥികളിലൂടെ സഞ്ചരിച്ചാൽ ലോകം മോദിയെ നോക്കി പുച്ഛിച്ച് ചിരിക്കുമെന്ന് നന്നായി അറിയാം ഈ ഭരണകൂടത്തിന്. അതുകൊണ്ട് തന്നെയാണ് 1952-ലെ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ ട്രാക്ടറുകളുടെ ഒരു റാലി ഉണ്ടായിരുന്നു. ആ ട്രാക്ടറുകളുടെ റാലിയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് തന്നെ ആ 52 കഴിഞ്ഞ് 2021-ൽ എത്തി നിൽക്കുമ്പോൾ അതിജീവനത്തിനായി പോരാടുന്ന കർഷകൻ ട്രാക്ടറുമായി നമ്മുടെ അധികാരവർഗത്തിൻ്റെ കൺമുന്നിലൂടെ മുദ്രാവാക്യം വിളിച്ച് അവരെ നല്ല ബുദ്ധി കൊടുക്കണമേ എന്ന പ്രാർത്ഥനയുമായി ഒരു റാലി നടത്തുമ്പോൾ അത് ലോകം ആ നിലയിലേ കാണുകയുള്ളൂ എന്ന് നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം. അതിനു വേണ്ടിയിട്ടാണ് തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും വിധേന ആ കർഷകൻ്റെ ട്രാക്ടർ മാർച്ചിനെ ഒന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ പറ്റുമോ എന്നുള്ള ചിന്തയോടെ. പക്ഷേ കർഷക നിയമങ്ങൾ പിൻവലിക്കാതെ ഒരു ഇഞ്ച് പോലും തങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന കൃത്യമായ പ്രഖ്യാപനം കർഷകർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടായ്പകൾ കാട്ടി കർഷകനെ പിന്തിരിപ്പിക്കാമെന്ന് സർക്കാർ ഒരു തരത്തിലും വ്യാമോഹിക്കേണ്ട തന്നെ.